ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ രാവിലെ തുടങ്ങിയിട്ടുള്ള മഴയാണ് കേട്ടോ. ഇപ്പോഴും മഴ ചാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരുവിധം പ്ലാന്റ്സുകളെല്ലാം എനിക്ക് മാറ്റി നടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ബേസിനുകളിൽ അല്ലെങ്കിൽ ഓരോ ചട്ടിയിലൊക്കെ ആയിട്ടാണ് ഞാൻ ഓരോ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ചെമ്പരത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു ഓറഞ്ച് കളറിലുള്ള ചെമ്പരത്തിയാണ്, അഞ്ച് ഇതളുള്ള കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്ലാന്റ്സുകളെല്ലാം. ഇതെല്ലാം ബേസണിൽ നട്ടുവെച്ച പ്ലാന്റ്സുകളായിരുന്നു. അപ്പം ഇതെല്ലാം എനിക്ക് ഇന്ന് മാറ്റി നടേണ്ട പ്ലാന്റ്സുകളായിരുന്നു കേട്ടോ. എല്ലാം തന്നെ ഞാൻ ഇതുപോലെ മാറ്റി നട്ടിട്ടുണ്ട്. ഇതെല്ലാം സെയിലിനുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇനിയിപ്പം നല്ല വെയിലത്താണ് ഇത് ശരിക്കും വെക്കേണ്ടത്. അപ്പം ഇത് മാറ്റി നട്ടതുകൊണ്ട് തന്നെ പ്ലാന്റിന് നേരിട്ടുള്ള വെയിൽ കിട്ടുമ്പം ക്ഷീണം തട്ടും കേട്ടോ, അപ്പോൾ വാടിപ്പോവും. അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡയറക്റ്റ് വെയിൽ തട്ടുന്നിടത്തേക്ക് വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ. അതിന് പുറമെ കുറേ റോസുകൾ നടാനുണ്ടായിരുന്നു. ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്, കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച റോസുകളായിരുന്നു കേട്ടോ. എല്ലാം തന്നെ നല്ല ഹൈറ്റിൽ പോയിട്ട് അതിൽ തന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ കൂട്ട് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റോസ് നടാത്തതിനുള്ള ഏറ്റവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 8 ഇഞ്ചിൻ്റെ പോട്ടിലാണ് ഞാൻ സാധാരണ റോസുകൾ നട്ടു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതെല്ലാം മേടിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഇന്ന് എല്ലാം ഒന്ന് നട്ടു കേട്ടോ. ഇനിയുണ്ട്, ഒരുപാട് നടാനായിട്ടുണ്ട്. അപ്പം ഞാൻ ആ റോസ് നട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഈ കാണുന്നതാണ് റോസിൻ്റെ പ്ലാന്റ്സ് കേട്ടോ. ഇതെല്ലാം ഇന്ന് മാറ്റി നട്ടതാണ്. ഈ കാണുന്നതെല്ലാം എൻ്റെ മദർ പ്ലാന്റ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. 8 ഇഞ്ചിൻ്റെ പോട്ടിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല വലിയ പ്ലാന്റ്സുകളായിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ പൂക്കൾ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇതാണെന്നുണ്ടല്ലോ, ഇതിനകത്ത് ഈ പറഞ്ഞ കൂട്ട് മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് ഇതെല്ലാം. നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ജോലി ഇതൊക്കെയായിരുന്നു. കുറേ പ്ലാന്റ്സുകളൊക്കെ മാറ്റി നട്ടു. ഇനിയും കുറേയൊക്കെ മാറ്റി നടാനുണ്ട് കേട്ടോ. ഇനി ആ മാറ്റി നട്ട ബേസണിൽ കുറേ പ്ലാന്റ്സുകൾ, കട്ടിങ്സുകൾ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.